Kashi belt TDP jo TDP Kashi belt TDP oh no one nattile ku povana nammala veed vittu veed rendu rendu oru naalu divasam munne vittu njangal ippa nammala veedilana friends inde veedil nokku vanna nammala veedilana nammale airport kondu vidunnathu sharathana nammala ashwathi husband ashwathi aanalle mukku veed vittu vannu appo satyam parayan full auto varunu rendu divasam kondu varu nammal actually idinarku oru comedy vetti comedy alla namukku naati povan pattuo ennu veendu oru samshayam vannu oru rendu moonu divasam munne രണ്ടു ദിവസം മുന്നേ എനിക്ക് ഒരു ദിവസം ഭയങ്കര കോൾഡ് കുളിരുന്നു അവക്കും കുളിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് കോവിഡ് ഉറപ്പിച്ച് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കി പക്ഷേ അത് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് നമുക്ക് ഈ സ്റ്റൊമക് ഫ്ലൂ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അതിന് ഫുഡ് പോയിസൺ വയറ്റിളക്കം എന്നൊക്കെ പറയും എനിക്ക് അടിച്ചു ഇവക്കും അടിച്ചു ഇവനും വന്ന നാം പറഞ്ഞ നേരത്തെ അപ്പോൾ ഇങ്ങനെ കുറച്ച് പേർക്ക് നമുക്ക് ഫ്രണ്ട്സിനിടയിൽ ഇങ്ങനെ സ്റ്റൊമക് ഫ്ലൂ വന്നായിരുന്നു അപ്പോൾ നമ്മളൊന്ന് പേടിച്ചു പോയി നാട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നമ്മളതിനിടയ്ക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനൊക്കെ ഇരുന്നതാണ് പക്ഷേ അത് വീണ്ടും മാറ്റി വെച്ചു എന്നിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഓടി നടന്നിട്ടാണ് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഈ ലാസ്റ്റ് മിനിറ്റ് വരെ ഇപ്പോൾ ശരത്ത് വരുന്നത് വരെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു 3.5 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ് ഇതത്ര വെക്കേഷൻ ട്രിപ്പല്ല അറിയാമല്ലോ അച്ഛനെ സുഖമില്ലാത്തതുകൊണ്ട് പോവാണ് അച്ഛൻ്റെ കണ്ടീഷൻ ഇപ്പിച്ചിട്ട് ബെറ്ററായി വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഓർമ്മയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ നമ്മൾ 1 മാർച്ച് 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് കൊച്ചിയിലെത്തുന്നു അപ്പോൾ അവിടുന്ന് നേരെ അമൃത ഹോസ്പിറ്റലിലേക്ക് അച്ഛനിപ്പോൾ അമൃത ഹോസ്പിറ്റലാണ് അപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി അച്ഛനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവാണ് ക്ലൈമറ്റ് ശരി മോശമാണ് മഞ്ഞൊക്കെ വീഴുന്നു ഞങ്ങളിങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കോവിഡ് ഒന്ന് അടങ്ങിയ സമയത്ത് നാട്ടിൽ പോകുന്ന തിരക്കിലാണ് നമ്മുടെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ് എമിറേറ്റ്സിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അത് പിന്നെ പറയാം ഞങ്ങളിപ്പോൾ എയർപോർട്ടിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഞാൻ ഇവനെ ഇന്നലെ പുള്ളി വെച്ച് അവിടെ തെളിക്കൊണ്ടിരിക്കുന്നത് അവിടെ ശരത്ത് ഒരു ബാഗ് കൊണ്ട് പോകുന്നുണ്ട് ദീപികയും കല്ലും പൊന്നും അങ്ങോട്ട് പോയിട്ടുണ്ട് കാശി നല്ല തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് രക്ഷയില്ല ഞങ്ങൾ ശരത്തിൻ്റെ ജാക്കറ്റെല്ലാം ഊരി കൊടുക്കുവാണ് അപ്പടാ ഓക്കെടാ താങ്ക് യു ഹാപ്പി ജേണി ഓക്കെ താങ്ക് യു അതിൻ്റെ പോക്കറ്റ് വല്ലതും ഉണ്ടോ എനിക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ ചെക്കിന് വേണ്ടി നിൽക്കുകയാണ് എമിറേറ്റ്സിൻ്റെ കൗണ്ടറിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ പി എസ് എൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് കാശി എയർപ്ലെയിൻ ഉണ്ട് എയർപ്ലെയിൻ ഞാൻ എയർപ്ലെയിൻ കിടക്കുന്നുണ്ടോ ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോവാണ് നമ്മുടെ E73 ആണ് ഗേറ്റ് സോറി നമ്മുടെ E73 ആണ് ഗേറ്റ് അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക അയ്യോ ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ടെന്ന് ഇവിടുന്നൊരു 10 മിനിറ്റ് ഇവിടെ നടക്കുമോ നോക്കട്ടെ ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ട് അയ്യോ കാശി പൊന്നിച്ചിരുന്നു അയ്യോ താണ്ടി കിടന്ന് കല്ലു കല്ലു ബാ ബാ അവളിവിടെ എയറോപ്ലെയിൻ വന്നോണ്ടിരിക്കുക ബാ ബാ ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിലേക്കാ എമിറേറ്റ്സ് ഒരാളെ കണ്ട അല്ലെ കൊണസ്ട്രോക്കെ പഠിക്കുന്ന അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നിരിക്കുവാണ് നമ്മുടെ ബാക്കിൽ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട് ഇപ്പോൾ RT-PCR ടെസ്റ്റിൻ്റെ ആവശ്യമില്ല RT-PCR ടെസ്റ്റ് ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്നില്ല നമുക്ക് ഫുൾ പ്രൂഫ് ഓഫ് വാക്സിനേഷൻ കാണിച്ചാൽ മതി പ്രൂഫ് ഓഫ് വാക്സിനേഷൻ ഇല്ലാത്തവർക്ക് RT-PCR ടെസ്റ്റ് വേണം അപ്പോൾ സംഭവം വളരെ സിമ്പിളാണിപ്പോൾ ഇത് പ്രൂഫ് ഓഫ് വാക്സിനേഷനും പിന്നെ എയർ സുവിധയിൽ ഒരു ഇതുണ്ട് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമുണ്ട് അതുകൂടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് യാത്ര ചെയ്യാം അതുകൊണ്ട് RT-PCR ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു $500 ലാഭിച്ചു RT-PCR ടെസ്റ്റ് ഉണ്ടായിരത്തേക്ക് ഞങ്ങൾക്ക് 5 പേർക്കൂടെ $500 ചിലവായിരുന്നു
അപ്പോൾ അങ്ങനെ അപ്പോൾ എമിറേറ്റ്സിൽ നമുക്ക് ചെക്കിനൊക്കെ നല്ല എളുപ്പത്തിൽ നടന്നു. നമ്മുടെ ബാഗുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ 25 kilo വെച്ചുണ്ടായിരുന്നു എല്ലാ ബാഗുകളിലും. അതിൽ കൂടുതലുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അവരതെല്ലാം കയറ്റി വിട്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് 5 luggage ഉള്ളായിരുന്നു. നമ്മൾ 5 പേരുണ്ട്, 10 കൊണ്ടുപോകാമല്ലോ. അപ്പോൾ 5 ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷേ എന്തായാലും അവർ കയറ്റി വിട്ടു. ഒരു ബൈക്ക് എനിക്ക് തോന്നുന്നു 30 kilo ഉണ്ടെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ അവർ കയറ്റി വിട്ടു. ഓക്കെ, ഈ എമിറേറ്റ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടിക്കറ്റിൻ്റെ കഥയെന്ന് പറയുന്നത് ഞങ്ങൾ 2019 December എടുത്ത ടിക്കറ്റ്, നവംബറിൽ എടുത്ത ടിക്കറ്റ്, കാശി ഉണ്ടാവുന്നതിന് മുന്നെടുത്ത ടിക്കറ്റ് 2019. അപ്പോഴാണ് കോവിഡ് അടിച്ചിട്ട് പിന്നെ അത് ഓപ്പൺ ടിക്കറ്റ് ആക്കി, അവർ എമിറേറ്റ്സ് ഓപ്പൺ ടിക്കറ്റ് ആക്കി തന്നു. 2023 വരെ ഓപ്പൺ ടിക്കറ്റ് ആക്കി തന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ടിക്കറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 7:45 ബോർഡിംഗ്. ഇവിടെ ഇങ്ങനെ ഓരോ ടേബിളിലും ഇങ്ങനെ ടാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് ഇവിടെ വരും, അവരോട് സെർവ് ചെയ്യും. ഞാൻ അവിടെ വെളിയിൽ പോയി ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, വയറ് ശരിയാവാത്തതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. പക്ഷേ കഴിക്കുന്ന ഇപ്പോൾ മൊത്തം ഇവളാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. ദീപിക ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊരു വെജ് റാപ്പ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ബോർഡിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ഗേറ്റ് E73 ആണ്. ഫാമിലി കിഡ്സൊക്കെ ഉള്ളവർ, കിഡ്സുള്ളവരെയൊക്കെ അവർ പ്രയോറിറ്റി ആയിട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോർഡിങ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നു. നമ്മുടെ സീറ്റ് ഇതാണ്, അവിടെ വിൻഡോ സീറ്റിനോട് ചേർന്ന് 3 seats, പിന്നെ ഇവിടെ ഞങ്ങളുടെ 2 seats. ഈ സീറ്റും ഇതും നമ്മുടെയാണ്. അപ്പോൾ തൽക്കാലം മിക്കവർ ഇവിടെ ആരും ഇരിക്കാൻ സാധ്യതയില്ല. ഇവൻ എൻ്റെ മടിയിലായിരിക്കും ഫുൾ ടൈം. ഡിസ്റ്റൻസ് ടു ഡെസ്റ്റിനേഷൻ 7260 miles. ഇത്ര സമയം എടുക്കും നമ്മൾ ദുബായ് ചെല്ലാൻ. ഇപ്പോൾ ഇവിടെ ഫ്ലൈറ്റ് ഡീഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇതിൽ ഐസൊക്കെ മാറ്റുവാണ്. ഒരു ഫ്ലൂയിഡ് കൊണ്ട് വാഷ് ചെയ്തിട്ട് ഡീഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ. അങ്ങനെ 3.5 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഗേറ്റ് V6 ആണ്. അപ്പോൾ V6 അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ആ കറക്റ്റ് സമയത്ത് തന്നെ ലാൻഡ് ചെയ്ത്. ലേറ്റ് ഒന്നുമല്ല. ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് കൊച്ചിക്ക് 9:30. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൈം 6:30. ശരിക്കും ഞങ്ങൾക്ക് ടൊറൻ്റോയിൽ നിന്ന് ദുബായ് വരെ തന്നെ ഒരു 12 hours എടുത്ത്. ഇനി ഇവിടുന്ന് ഒരു 4-4.5 hours കൊച്ചിയിലോട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടയറിങ് ആണ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 10-24 hours എടുക്കും ഒന്ന് വീട്ടിൽ ചെല്ലണമെങ്കിൽ തന്നെ. അത് ടൊറൻ്റോയിൽ നിന്നുള്ളവർക്ക് ഇത്ര എടുക്കും. ഇപ്പം ആൽബർട്ടയൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതലെടുക്കും. കാര്യം അവർ ഒരു 3-3.5 hours ട്രാവൽ ചെയ്ത് ടൊറൻ്റോയിൽ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രാവൽ, പിന്നെ അവിടുന്ന് ദുബായ്, പിന്നെ ദുബായിൽ നിന്ന് കൊച്ചി, പിന്നെ മൾട്ടി കണക്ഷൻ ആണെങ്കിൽ വീണ്ടും കുറേ ടൈം എടുക്കും. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു യാത്രയാണ് ഈ കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ നിന്ന് ബോർഡ് ചെയ്യുവാണ്, കൊച്ചിയിലേക്ക് പ്ലെയിനിലേക്ക് നടന്നു കയറുവാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് കയറി, സീറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഫ്ലൈറ്റ് നോക്കുവാണെങ്കിൽ എയർ ഹോസ്റ്റസ്മാരൊക്കെ PPE കിറ്റും വിൻഷീൽഡും ഒക്കെ ഇട്ടുണ്ട്. പക്ഷേ ടൊറൻ്റോയിൽ ഫ്ലൈറ്റിൽ അങ്ങനെ ഇല്ലായിരുന്നു. അവർ വേറെ ഒരു മാസ്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ചെറിയൊരു ഫ്ലൈറ്റാണ്. നമ്മൾ അങ്ങനെ ബാഗേജ് എടുത്തു. ഇവിടെ നമ്മുടെ നമ്പർ 4 നിന്ന് ബാഗേജ് എടുത്തു. നമുക്ക് ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയി. കാര്യം നമ്മളൊരു ഇമിഗ്രേഷൻ്റെ ചെറിയ ഫോം ഉണ്ടല്ലോ, നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയില്ല, മറന്നു പോയി ഫില്ല് ചെയ്യാൻ. പിന്നെ അത് ഇവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ വന്നിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തത്. അങ്ങനെ കുറേ സമയം പോയി. പിന്നെ ഈ 2 ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഇതെല്ലാം നല്ല ടയേർഡായി. അപ്പോൾ നമ്മുടെ അളിയനും ഫ്രണ്ടും വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വെളിയിൽ. അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി അമൃതയിലോട്ടൊന്ന് പോകണം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകും. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മുടെ അളിയനും
പെങ്ങളും രണ്ട് മൂന്ന് പേര് നമ്മളെ പിക്ക് ചെയ്യാമെന്ന്. ഞാൻ ആരും ഇവരെ ആരെയും കാണിച്ചിട്ടില്ല ഇത്. ഇതാണ് എൻ്റെ പെങ്ങള്. ഇനി ഒന്നേ ഇനി ഇതുവരെ ആരും കണ്ടു. ഇനി നല്ലപോലെ കാണാൻ പറ്റും, നല്ലപോലെ കാണാൻ പറ്റും. എനിക്ക് ഇതാണ് എൻ്റെ പെങ്ങള്, ഒരേയൊരു പെങ്ങള്, അനിലാചന്ദ്രൻ. ഇവിടെ വരാനില്ല, ഞങ്ങൾ വീട്ടിൽ പിങ്കി തുടങ്ങി, പിങ്കി പോകണമെന്ന് വിളിക്കും. പക്ഷെ നമുക്ക് ബാക്കി എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇതാളിയൻ, ഇതാളിയൻ. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മുടെ ഫ്രണ്ട് പ്രവീൺ, വണ്ടി കുടിക്കുന്ന ഇവനാണ് പ്രവീണാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് എല്ലാവരെയും കാണിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയാൽ ഈ പാം ട്രീയുടെ അടുത്തുള്ള ഉസ്മാൻകി കട്ടൻ കുശാൽക്കി പുട്ട് നാൻ തോന്നുന്നു കടയുടെ വരിക ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട് പോവാം. ആ ഇതാ അളിയൻ, അളിയനെ ശരി കാണിച്ച് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇതാണ് അളിയൻ. ഓക്കെ, അളിയൻ്റെ പേര് പ്രകാശ്. ഞങ്ങളിനിയും എന്തായാലും ഇനിയുള്ള വീഡിയോസൊക്കെ ഇവരൊക്കെ കാണും. അളിയൻ വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിലാണ്, ഇപ്പോൾ ഇവിടെ ഉണ്ട് നാട്ടിലുണ്ട്. അപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് വന്നതാണ്. ഓക്കെ, നമുക്കെന്നാൽ വിടാം. ഞങ്ങൾ അച്ഛനെ കണ്ടിട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് നമ്മളിപ്പം ഈ അമൃത ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു അന്നപൂർണ ക്യാൻറ്റീൻ എന്നുള്ള ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദീപികയുണ്ട്, പൊന്നുണ്ട്, നമ്മളിവിടെ അവൾ ഇടിയപ്പം, ദോശ, പൂരി, പിന്നെ ഇവിടെ ഇതാ അളിയനുണ്ട്, പ്രവീണുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ വീട്ടിൽ പോയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലണം. ദീപി, മൂത്രപ്പുരയുടെ പേര് കണ്ടോ? സുഖം. കേരളത്തിലെ മൂത്രപ്പുരയൊക്കെ ഇപ്പോൾ ഹൈടെക് ആയാലും ബ്രാൻഡഡ് മൂത്രപ്പുരയാണോ? ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ 4 വർഷത്തിന് ശേഷം വന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബ്രാൻഡഡ് മൂത്രപ്പുരയാണോ? എച്ച് പിയുടെയാണ്. നമ്മളിപ്പോൾ ഒരു നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പ് നിർത്തിയാണ്. ആ നമ്മൾ അവിടുന്ന് അച്ഛനെ കണ്ടിട്ട് ഇറങ്ങി, കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ അരൂർ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രവീണുണ്ട്. പ്രവീണ് ഇപ്പോൾ വെളിയിലോട്ട് പോയതാണ് നിർത്തിയിട്ട്. അങ്ങനെ നമ്മൾ മാവേലിക്കര എത്തിയിരിക്കുന്നു. അനീഷ് മാവേലിക്കരയുടെ മാവേലിക്കര എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ അല്ലേ ആ സാധനം, അത് വാങ്ങിക്കാൻ മറന്നുപോയി, കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ അതിവിടെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നത്. അവിടെ പുഷ്പ എന്നൊരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുമോ നോക്കട്ടെ. അല്ലെങ്കിൽ ചാർജറും ഒന്നും കുത്താൻ പറ്റത്തില്ല. പേര് വല്ലടിക്ക് ചെല്ലേ, പൊലിച്ചല്ലേ, ഒരു ഫോൺ അടിച്ച് പ്രവീണേ. ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മയെ കാണുന്നില്ല. ആ അതല്ല, ഇതാര്? ഇവനെ പിടിച്ചു. അവൻ വരുമോ? അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ വീട്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. ഞാൻ വീടും പരിസരവും ബാക്കിയെല്ലാം നമുക്ക് ഒത്തിരി ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വീട്. ആ ഓക്കെ, നമ്മൾ വന്നു കയറി. ഇപ്പൊ ഇവര് രണ്ടിനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. ആ മൂന്നാരെ ഞാനും എണ്ണയാടാ. അതെ, അമ്മയെ കാണിച്ചിരുന്നേ. അമ്മ, അതെ അമ്മ. അമ്മ പിന്നെ മമ്മിയെ പിന്നെ എല്ലാ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് വീട്ടിലെത്തിയിട്ട് കാണിക്കാൻ ഞാൻ വിചാരിക്കുന്നത്. അവിടെ അമൃതയിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അത് താഴ്വി എണ്ണകളയില്ല. ആ ഇത് ഇവിടെ ശരിക്കും പരിചയപ്പെടുത്തില്ലവാ. ഇത് കുഞ്ഞാറ്റ, ഇത് എൻ്റെ പെങ്ങളുടെയും അളിയൻ്റെയും മോളാണ് പൂജാ പ്രകാശ്. കുഞ്ഞാറ്റ അമ്പാടി, നീ അല്ല, ഇത് അമ്പാടി. അർജുൻ, അർജുൻ പ്രകാശ് അല്ലേ? ഏതാണ് പഠിക്കുന്നത് നീ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഞങ്ങൾ 3 ആഴ്ചത്തെ ലീവിനവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ച് March 19 പോവും. നാട്ടിലെ കുറച്ച് വീഡിയോസാണ് ഇനി അങ്ങോട്ട് ഒരു 3-4 ആഴ്ചകളിൽ.
പിന്നെ അച്ഛനെ ഈ ആഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെറ്ററായി വരുന്നുണ്ട് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും കൊണ്ട് ഒരു ബൈ പറഞ്ഞ് നിർത്തിപ്പിച്ചിട്ട് ബൈ പറയാൻ വേണ്ടി എല്ലാവരും കൂടിയിരിക്കുക. ആ എല്ലാവരും ബൈ പറഞ്ഞേ.